ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മഴയൊന്നുമില്ല. ഇന്നത്തെ ദിവസം നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ തുണികളൊക്കെ ഒന്ന് ഉണക്കാനൊക്കെ ഇട്ടു. പിന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷം എന്ന് പറഞ്ഞാൽ പനീർ മസാലയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിലൊരു മടക്ക് ചപ്പാത്തി കിട്ടാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ കറിക്ക് ആവശ്യമുള്ള മസാല ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് നമുക്ക് അരച്ച് വരണം. അപ്പോൾ അതിന് നോക്കുകയാണ്. രണ്ട് ഏലക്ക, ഒരു സ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ മുഴുവൻ കുരുമുളക് ഒരു മൂന്നാലെണ്ണം, മുഴുവൻ കുരുമുളക് ഒരു മൂന്നാല്, ചെറിയ ഗ്രാമ്പു ആയതുകൊണ്ട് നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ബേ ലീഫും. ഇത്രയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. എണ്ണ ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും ചേർക്കാം കേട്ടോ. കാരണം കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ ഇങ്ങനെ കടലക്കറിയും ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിടി എന്ന് പറഞ്ഞാൽ അത് നടുക്കീറിയ അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം അണ്ടിപ്പരിപ്പ് പൊട്ടിയതിന് ശേഷം, മൂത്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സബോള ഞാൻ അതിലേക്ക് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് ചെറുതാക്കൊന്നും വേണ്ട, നമുക്ക് അരയ്ക്കാനുള്ളതാണ്. ഇത് എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലുതാക്കിയ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ കഷ്ണമാക്കി സബോള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്തു, ഒരു തക്കാളി. അതിനുശേഷം തക്കാളിയും സബോളയൊക്കെ വഴന്ന് വരുന്നതിനായിട്ട് കുറച്ച് നേരം നമ്മളതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അതൊന്ന് വഴന്ന് വന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളത് വഴച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അതൊന്ന് വഴന്ന് വരണമല്ലോ, തക്കാളിയും സബോളയൊക്കെ ഒന്ന് വഴന്ന് വരണമല്ലോ. അപ്പോൾ ഒക്കെ വഴന്ന് വന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം അത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അരക്കണതൊന്നും കാണിക്കണില്ല. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചു. കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം തീ ഓഫാക്കുകയാണ്. കറിക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാനായിട്ടാണ് ഇപ്പം നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ ആ ചൂടായ എണ്ണയുടെ ചൂട് മതി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് തീ ഓഫാക്കിയത് കേട്ടോ. അപ്പോൾ അതിലേക്ക് സാധാരണ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് കേട്ടോ. കാരണം കളർ കിട്ടാനായിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിൻ്റെ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ജീരകം പൊടി ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് പൊടിച്ച ജീരകം പൊടി, സാധാരണ ജീരകം, അതായത് നമ്മുടെ സാധാരണ ചെറിയ ജീരകം എന്നൊക്കെ പറയില്ലേ, ആ ജീരകം വറുത്ത് പൊടിച്ച പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി കിടണ കൂട്ടത്തിൽ അത് ഇടാത്തത് എന്താ വെച്ചാൽ അത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അത്ര ചൂടാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതെല്ലാം ചൂടായതിന് ശേഷമാണ് ഞാൻ ആ ജീരകം പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വറുത്ത് പൊടിച്ച് വെച്ച ജീരകം, സാധാരണ ജീരകം പൊടിയാണ് ഇട്ട് കൊടുത്തത്. വീണ്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. പൊടികളുടെ പച്ചമണമൊക്കെ പോയി. ഈ സമയം നമ്മൾ മസാല വറുത്ത് വെച്ച് മസാല ഉണ്ടായിരുന്നല്ലോ വഴച്ചത്, സബോളയും തക്കാളിയൊക്കെ കൂടി മസാലകളൊക്കെ കൂടി വഴറ്റി വെച്ചത്, അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ആ ചൂടാറിയതിന് ശേഷം അത് മിക്സറ് ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ചെടുത്ത അരപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ വീണ്ടും കത്തിക്കുകയാണ്. സ്റ്റൗ വീണ്ടും കത്തിച്ചതിന് ശേഷം പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ആ അരച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി, മിക്സി ജാറ് കഴുകിയ വെള്ളം കൂട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സർ ജാറ് കഴുകിയ വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ പച്ചമണം പോകാനായിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായി വഴറ്റിയിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ചേർത്ത്, ഒപ്പം നമ്മൾ ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടും തിളച്ച്, നമ്മൾ മസാല അരച്ചതും ഈ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടോ, ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ച പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
കാരണം ഇപ്പോൾ ഉപ്പ് നോക്കിക്കോളൂ. ഉപ്പ് നോക്കിയിട്ട് വീണ്ടും നമുക്ക് പനീറൊക്കെ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് മാത്രം നമുക്ക് തിളച്ചാൽ മതിയല്ലോ, കാരണം പനീർ പെട്ടെന്ന് വെന്ത് കിട്ടും, ഇല്ലെങ്കിൽ പിന്നെ റബ്ബർ പോലെയാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ കസൂരി മേട്ടി ഉണ്ടല്ലോ അതൊന്ന് നന്നായി തിരുമ്മി അതിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് തന്നെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം 3 മിനിറ്റോളം നമ്മളത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം കറി കുറുകി വരുട്ട ചൂടാറുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ ഇത് കാണുമ്പോൾ, ഗ്രേവി കാണുമ്പോൾ നിങ്ങൾ കൂടുതൽ ഗ്രേവി ആണല്ലോ എന്ന് വിചാരിക്കേണ്ട, കുറുകി വന്ന് വരൂട്ടോ. അപ്പോൾ തീ ഓഫാക്കി 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് പനീർ കറി റെഡി ആയിട്ടുണ്ട്, മസാല പനീർ കറി കേട്ടോ. അപ്പോൾ ഞാൻ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് എന്നാലും, അപ്പോൾ ഞാൻ ഈ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, 10-40 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ അധികം ഒന്നും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല ചപ്പാത്തിക്ക് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, അന്നൊന്നും നമ്മുടെ നാട്ടിലില്ല കഞ്ഞി, രാവിലെ കഞ്ഞി അല്ലെങ്കിൽ ചോറുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇഡ്ലി, ദോശ, പുട്ട്, ഉപ്പുമാവ് ഇതൊക്കെയാണ് പലഹാരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൻപുറത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്തും നമ്മുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ടായിരുന്നു. കാരണം അന്നൊക്കെ പുറംനാട് എന്ന് പറയുമ്പോൾ മദ്രാസ് അല്ലെങ്കിൽ ബോംബെ, ബാംഗ്ലൂർ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് ഇങ്ങനത്തെ പലഹാരങ്ങൾ, സാവലരുടെ പപ്പടം, ഇത് ചപ്പാത്തി, അതുപോലെ തന്നെ ഈ മടക്ക് ചപ്പാത്തികൾ, പലതരം കറി, പരിപ്പിൻ്റെ കറികൾ, ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രചാരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ ഓർമ്മ വരും ചെറുപ്പത്തിലത്തെ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആ സമയത്ത് ചപ്പാത്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, ഓ ഇത് സ്പെഷ്യൽ ചപ്പാത്തിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആ ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. അവരെയൊക്കെ എനിക്ക് ഓർമ്മ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എനിക്കിതിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കുക അവരിങ്ങനെ പറയുന്നത്. അപ്പോൾ നെയ്യോ എണ്ണയൊക്കെ കൂട്ടിയിട്ട് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ ഹെൽത്ത് നോക്കണ കാരണം കൊണ്ട്, അല്ലെങ്കിൽ തന്നെ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ അസുഖങ്ങളല്ലേ, ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാണ്, തടി കൂടുതലാണ്. അപ്പം കഴിയുന്നതും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയത്തെങ്കിലും ശ്രദ്ധിക്കാമല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നും നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം, ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു കുഞ്ഞു വിശേഷവുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം. ബൈ.